ഇപ്പൊ വയറിൽ കഴിഞ്ഞ് പോയാലും ഫോണും കഴിഞ്ഞ് മലന്നടുക്കെടുക്കോ. രാത്രി ഒരു 3 മണിയൊക്കെ ആകുന്ന നേരം പിന്നെ ഒരു ക്ഷീണിച്ച ഒറ്റക്കെടുത്ത പിന്നെ നമ്മൾ എണീക്കുക. ഒരു രാവിലെ 8-9 മണിയാകുമ്പോഴാ. ഏതായാലും നമ്മളൊക്കെ പോയിട്ട് മകനെ ഒന്ന് വിളിച്ചുണർത്തി പുറത്തൊക്കെ ഇങ്ങോട്ട് വരുന്നേരം ബാപ്പൊക്കെ കാണാൻ കഴിയുക, എല്ലാം കൂടി മുഖമൊക്കെ ശരിയായേ. ഇപ്പോഴെന്തെല്ലോ കോലം കണ്ടെന്നാ പറയുന്നത്. ഇപ്പം ചെറുപ്പക്കാർക്ക് ഫോണ് നിർബന്ധമായ കാലം കാണാൻ മാത്രല്ല എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയൊരു സാധനം ബാപ്പാരെ കണ്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഒരു പ്രത്യേക ഒരു പൊടി ഉണ്ടോ അല്ലേ, 1 ഗ്രാമിന് 4000 രൂപ വില. 1 ഗ്രാമിന് 4000 രൂപ. അതിന്റെ ഉപയോഗ രീതി ഇനിയിപ്പോ അത് ഞാൻ പഠിപ്പിച്ചാൽ അത് പോയി വാങ്ങലൊടുങ്ങോന്ന് അറിഞ്ഞില്ല. ഇയാളെങ്ങനെ അത് പഠിച്ചു നോക്കൂ. ഉപയോഗ രീതി ഫോണിലൂടെയാണെന്ന് പറഞ്ഞത്. ഫോണിന്റെ ഈ ഭാഗങ്ങളിലൂടെ പൊടി എങ്ങനെ വെക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു, ശ്രദ്ധിക്കാൻ ആരോട് പറയാനാ, ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. നമ്മളെ ചെറുപ്പക്കാര് കിടന്നിറങ്ങിയാല് ഫാന്റിന്റെയോ കുപ്പായത്തിന്റെയോ കീശൻ തപ്പി വെക്കണം. അതില് നോട്ട് 10-ന്റെ 20-ന്റെ ഒക്കെ നോട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചതുണ്ടോ അല്ലേ എന്നാ പറയേണ്ടത്. ആ നോട്ട് ചുരുട്ടി വെച്ചിട്ട് അതിങ്ങനെ മൂക്കിൽ വെച്ച് അങ്ങനെ ഒറ്റ വലിയ വലിച്ച എത്രയോ ദിവസത്തേക്ക് ഇപ്പോള് അതിങ്ങനെ ഉഷാറായി അല്ലേ. ഓനെ അങ്ങനെ സംഭവില്ലേ, ഉണ്ട്. ഇല്ലെങ്കിൽ ഞാനാണ് അറിഞ്ഞിരുന്ന അല്ലേ. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മനുഷ്യൻ മറ്റേ വലിയ വലിയ മർത്തബയിലേക്ക് എത്തുന്ന ഏറ്റവും മഹത്തായ പണിപ്പഴതാ. അത് നോട്ട് ഉപയോഗിച്ചാണല്ലോ ഏറ്റവും ചില പറയുന്ന 20 റുപ്യന്റെ നോട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിങ്ങനെ പുഴുക്കി പിടിച്ചിട്ട് ഈ മൂക്കിൽ വെച്ചതൊന്നും മരിച്ച പിന്നെ മറ്റേലും മരിച്ചാല് 1 ആഴ്ചക്കൊന്നും പിന്നെ ഓനൊരു അങ്ങനെ വലിച്ച 3 ചെറുപ്പക്കാരിപ്പം മാനസിക രോഗികളായി മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കഴിയുന്നു. ഇനി അഡ്രസ് ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സ്വകാര്യമായിട്ടിൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞു മാനസിക രോഗികളായി 3 ആള്. ഇനിയിപ്പോ എത്ര ആൾക്കാണ് മാനസികാകുക എന്ന് പറയാൻ കഴിയില്ല. 1 ആഴ്ച കഴിയുന്നേരം 4000 രൂപ പിന്നെയും കിട്ടണ്ടേ? കിട്ടുന്ന വഴി ഏതാ നോക്കും. കക്കാൻ കഴിയോ, പിടിച്ചു പറയോ, കൊലയോ, കൊള്ളിവെപ്പോ, എന്താന്ന് പറയാൻ കഴിയില്ല. അത് കിട്ടാതിരുന്നാൽ പിന്നെ രോഗം മാനസികമായി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.